ഏകദേശം സന്ധ്യയായി. അപ്പോഴേക്കും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്ന് ആ ടൗൺ സ്റ്റേഷനിലേക്കുള്ള മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും ഓഫ് ചെയ്യിച്ചു. എന്നെ ലോക്കപ്പിലാക്കി. അതിനകത്തൊരു ഭ്രാന്തി ഉണ്ടായിരുന്നു, അവരെ വേറെ എങ്ങോട്ടേക്കോ മാറ്റി. അപ്പം ഞാൻ കയറി നിൽക്കുന്നത് ഈ അളിഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പം ഒരു പോലീസുകാരൻ ലൈറ്റടിച്ച് എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന മലത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അവർ പല സ്ഥലത്തേക്കും വിളിച്ചറിയിച്ചു. പിന്നെ അവരെ വീണ്ടും ഹാൻഡ്കപ്പ് ചെയ്ത് ഒരു ജീപ്പിൻ്റെ ഫ്രണ്ടിൽ താഴെ എന്നെ ഇരുത്തി. അവർ വലിയ അകമ്പടിയോടെ ഒരു കുറേ 10-12 കാറുകളും ഫ്രണ്ടിലൊരു വലിയ പോലീസ് വാഹനവും ഒക്കെ ആയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ കലാകൗമുദിയുടെ ഓഫീസ് ഇരിക്കുന്നത് അന്ന് ജയറാം പടിക്കലിൻ്റെ ആസ്ഥാനമായി മർദ്ദന ക്യാമ്പായി ഉപയോഗിക്കുന്ന ഒരു പോലീസ് ക്യാമ്പാണ്. അവിടേക്ക് കൊണ്ടിരുന്നു. അപ്പം എറണാകുളത്തെ കോടതിയിലൊന്നും ഹാജരാക്കിയിട്ടില്ല. പത്രങ്ങളിത് ചോർന്ന വലിയ വാർത്തയായി. ഉള്ളത്തൂൽ സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസുകാരെൻ്റെ കേക്ക് തന്നെ ഇല്ല, ഞങ്ങൾ കുറേ പേരെ കസ്റ്റഡി എടുത്തിട്ടേ ഉള്ളൂ, ചോദിച്ചുകൊണ്ടിരിക്കുക സ്റ്റീഫനെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അറസ്റ്റ് നിഷേധിച്ചു. അപ്പോൾ ഇത് അച്യുത മേനോൻ അറിയുന്നില്ല. അന്ന് മുഹമ്മദ് കോയയും കരുണാകരനും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം CPI ഓഫീസിൽ ഈ റിപ്പോർട്ട് എങ്ങനെയോ എത്തി. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടൊരു പോലീസ് ഓഫീസർ എന്നോട് ലോഹ്യം പറഞ്ഞപ്പം അച്യുത മേനോൻ ഇത് അറിഞ്ഞായിരുന്നു. അപ്പം അച്യുത മേനോൻ സത്യത്തിൽ ഈ എല്ലാ കാര്യവും അച്യുത മേനോനെ അറിയിച്ചുകൊണ്ടല്ല കരുണാകരനും മുഹമ്മദ് കോയയും കൂടി ചെയ്യാറുള്ളത്. അങ്ങനെ അച്യുത മേനോൻ പിന്നെ കരുണാകരനെ വിളിച്ചു. അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു കരുണാകരൻ. ഉടനെ അയാൾ IGയെ വിളിച്ചു. IG അന്ന് രാജനാണ്, പിന്നെ DIG ആണ് ജയറാം പടിക്കൽ. വിളിച്ചിട്ട് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അന്വേഷിക്കുകയാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ IG പറഞ്ഞു, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി നിയമപരമായ നടപടി എടുക്കാവുള്ളൂ. വർഗീസിന് വന്ന പോലെ ഒരു സംഭവം ഉണ്ടായി, റിപ്പോർട്ട് കിട്ടരുത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ നേരെ എറണാകുളത്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. പിന്നെ 14 ദിവസം റിമാൻഡ് ചെയ്തു. അത് ഈ ജയറാം പടിക്കലും മുരളീകൃഷ്ണദാസും ഒക്കെ ഇങ്ങനെ ഒരു ടേബിളിട്ടിട്ട് ഒരു ഡിസ്കഷൻ പോലെ, സ്റ്റീഫ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ ചാർജ് ഷീറ്റും ഞങ്ങൾ കൊടുത്തു, പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ജയറാം പടിക്കൽ ഈ മുരളീകൃഷ്ണദാസ് നന്നായി വായിച്ചിട്ടുണ്ട്. അയാൾ മാർസിസവും ചൈനീസ് വിപ്ലവും ഒക്കെ എന്നോട് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ വലിയ സമത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ഞാനൊരു സംശയം ചോദിക്കട്ടെ സ്റ്റീഫ, ഇതാണ് അയാൾ എന്നെ ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. ഓരോ മനുഷ്യനും മൂക്കുണ്ട്, എല്ലാവർക്കും ചെവിയുണ്ട്, എല്ലാവർക്കും ശരീരാവയവമുണ്ട്. ഒന്നുപോലെ ഒന്നിന് സദൃശ്യമായി പൂർണ്ണതയുള്ള ഒരാളിനെ പോലെ ഒരാളെ പറയാൻ പറ്റുമോ? സമത്വത്തിൻ്റെ കാര്യം ഇങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ലോകത്ത് സമത്വം ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ആലോചിക്കേ. അതുകൊണ്ട് ഈ സമത്വത്തിൻ്റെ ദർശനം നിങ്ങൾ ഉള്ളിൽ നിന്ന് കളയണം. ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി, ചെറുപ്പമല്ലേ. ഈ രീതിയിൽ എന്നോട് ഇങ്ങനെ ഒരു ഡിസ്കഷനും ഉപദേശവുമായിട്ടാണ് തുടങ്ങി. പക്ഷേ ഇദ്ദേഹം പോയി കഴിയുമ്പം ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ വരും, ഭയങ്കരമായി മർദ്ദിക്കും. അയാൾ ഈ ഇയാളൊരു വലിയ സാഡിസ്റ്റാണ് ഈ പിന്നെ ലക്ഷ്മണ. അയാൾ എന്നോട് ഒന്നും ചോദിക്കില്ല, തീർച്ചയായിട്ടാ ഞാൻ ഒരു ഹരിജനാണ് അറിയാമോ, എനിക്ക് IPS കിട്ടി, ഞാൻ പോലീസ് ഓഫീസറാണ്, എനിക്ക് കുറേ കാലം സർവീസുണ്ട്, ഞാൻ ഇവിടുത്തെ പോലീസിൻ്റെ ഉയർന്ന റാങ്കിലെത്തും, ഡൽഹിയിൽ എനിക്ക് പിടിയുണ്ടറിയോ, നിന്നെയൊക്കെ തട്ടിക്കളയേണ്ടതാണ് എന്ന് തെറി പറയും. തെറി പറയുമ്പോൾ അയാൾ ചുമ്മാ അങ്ങനെ അങ്ങ് റൈസായിട്ട് അയാളിടിക്കും. അയാളിടിക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന പോലീസുകാരെല്ലാം കൂടി ഇടിക്കും. അത് ഇടിക്കാൻ അല്ലെങ്കിൽ സാഡിസ്റ്റുകളായിട്ടുള്ള മർദ്ദനവീരരായിട്ടുള്ള ഈ റിസർവ് പോലീസിലെയൊക്കെ കുറേ ആളുകളെയാണ് ഈ ചുറ്റും വെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് എന്നെയൊക്കെ പിടിക്കുന്നതിന് മുമ്പുള്ള ആളുകളെ ഭയങ്കരമായി ഉരുട്ടുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അതി വിദഗ്ധരായ മർദ്ദകരാണുള്ള. എങ്ങനെ കൂടുതൽ മനുഷ്യനെ നോക്കിച്ച് പീഡിപ്പിച്ച് രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് കാണിക്കാം. എന്നാൽ അതുപോലുള്ള ഒരു ഉരുട്ടലിനൊന്നും ഞാൻ വിധേയമായില്ല. ഈ ലക്ഷ്മണയുടെ നേതൃത്വത്തിൽ കുറേ ഏറെ മർദ്ദനം സഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവരെ എന്നെ പിടിക്കുന്ന സമയത്തും തീരെ അവശനാണ്, വളരെ അവശനെന്ന് പറഞ്ഞാൽ ഈ ഡിസൻട്രിയൊക്കെ പിടിച്ച് ശരീരം ക്ഷീണിച്ച് മറ്റേ സ്ഫോടനത്തിന് ആവശ്യമായ ചികിത്സ കിട്ടാതെ
കുറേയേറെ ആവശ്യമാണ്. അപ്പം ശരീരമൊക്കെ അങ്ങ് വളരെ ഒരു 10-45 കിലോ ആയിട്ട് ചുരുങ്ങിയായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ 14 ദിവസം റിമാൻഡ് ചെയ്തു, പിന്നെ ഒരു 14 ദിവസം റിമാൻഡ് ചെയ്തു, പിന്നെ പിന്നെ എന്നെ വെള്ളത്തൂലിലേക്ക് കൊണ്ടുവന്നു. വെള്ളത്തൂല് സ്റ്റേഷനിൽ അവിടെ ഈ മരിച്ചുപോയ ജോസഫിൻ്റെ സ്വന്തം പള്ളി ബന്ധുവൊക്കെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അയാൾ കുറച്ച് ആളുകളായിട്ട് വന്ന് അവിടെ കുറേ മർദ്ദനം. എന്നാൽ ടൗണിലെ സ്ഥിരമുള്ള ഒരു പോലീസുകാരനോ ഒരു സബ് ഇൻസ്പെക്ടറോ ഒന്നും മാത്രമല്ല അവരെ മാറി നിന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല. അപ്പോൾ ഞാൻ ഭക്ഷണം തീരെ ഭക്ഷണം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ പോലീസ് കസ്റ്റഡിയിൽ ഒരു നേരമൊക്കെ എന്തെങ്കിലും ജീവൻ നിലനിർത്താനേ തരുള്ളല്ലോ, വളരെ സുഖമായ ഭക്ഷ. ഈ എന്നെ ഈ മുരളി കൃഷ്ണദാസും അതുപോലെ തന്നെ ജയറാം പഠിക്കലും ഒരു സുഹൃത്തിനോടെന്ന പോലെ ഒരു ടേബിളിൻ്റെ അടുത്ത് അയാൾ വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ തന്ന് അവിടെ ഇരുത്തിയിട്ട് ചായയും കാഷ്നിട്ടൊക്കെ തന്നിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു സംസാരം, ഒരു ഡിസ്കഷനായിരുന്നു. അവരെന്നെ ഈ ആശയത്തിൽ നിന്ന് വിടുവിക്കാനുള്ള ഒരു തരത്തിൽ അവരുടെ നോളേജ് കൊണ്ടുള്ള ഒരു ഫൈറ്റാണ് എന്നോട് നടത്തിയത്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സ് പറയാം അവരോട്. എന്നിട്ട് എനിക്കൊരു എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ജയറാം പഠിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റീഫ ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താം, ഇത് നിങ്ങളുടെ എല്ലാ കേസുകളിലും ക്രിമിനൽ ഗൂഢാലോചനയാണ് അധികം ഉള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നക്സലൈറ്റ് മൂവ്മെൻറ്റ് നയിക്കാവോ എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലുന്നതാണ് എനിക്കിഷ്ടം, അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർ പോലീസിന് സ്വാധീനമുള്ള നക്സലൈറ്റ് തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ അറിയുന്നത്. അതിപ്പോൾ അവർ അതായത് നക്സലൈറ്റിൻ്റെ മൂവ്മെൻറ്റിനെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ നക്സലൈറ്റിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക. ഒരു ഇപ്പം നക്സലൈറ്റിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കുറേ കാലം ലീഡ് ചെയ്തതല്ലേ, അതുപോലുള്ള ഒരു നക്സലൈറ്റ് ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുകയും അത് പോലീസിൻ്റെ ഹിതത്തിനായിരിക്കുകയും ചെയ്യുക. പോലീസിന് കുറേയേറെ വിഭാഗങ്ങളുണ്ടല്ലോ. ചില പ്രദേശത്ത് കലാപം സൃഷ്ടിച്ചിട്ട് ഭരിക്കുന്ന കക്ഷികളെ സേവിക്കുന്ന സ്വാധീനം ഉണ്ടാക്കാനുള്ള കലാപങ്ങൾ വരെ നടത്തുന്ന IB ഒക്കെ ഉള്ള രാജ്യമല്ലേ ഇന്ത്യ. അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയി. അന്ന് തന്നെ എന്നെ ഈ മറ്റേ ലക്ഷ്മണ വന്ന് കുറേ കൂടി മർദ്ദിച്ചു. പിന്നെ ഞാൻ ഈ വെള്ളത്തൂല് വന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്, എന്ന് ഓർക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ മർദ്ദനം സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ചെയ്യുമ്പം ഈ സബ് ഇൻസ്പെക്ടർ മാറി നിൽക്കുന്ന അയാൾ ശ്രദ്ധിച്ചു, അതയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ പിന്നെ വാഗ്വാദമായി അവിടെ. അത് കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ മൂന്നാറിൽ നിന്നാണ് വരുന്നത്. അയാൾ പോയി കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി നിൽക്കുന്ന റിസർവ് പോലീസുകാർ രാവിലെ ചായ കുടിക്കാൻ പോയിട്ട് വന്നു. അപ്പം അവർ രണ്ട് പേര് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരാൾ മാറിപ്പോയിട്ട് എൻ്റെ കയ്യിൽ ഒരു പൊതി തന്നു, അതിനകത്ത് രണ്ട് ഏത്തക്കായ ചുട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുക, കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് സംശയമായി ഇതിനകത്ത് വിഷമുണ്ടോ, എന്തെങ്കിലും ചതിയുണ്ടോ എന്ന്. വേഗം കഴിക്കുക ആരെങ്കിലും വരുന്നതിന് മുമ്പ്. എന്തായാലും ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞാനിത് കഴിച്ചു. പൈപ്പിൻ്റെ ചെറിയ അവിടുന്ന് അവരെ ഒരു പാത്രത്തിൽ ആ പൈപ്പിൽ നിന്നുള്ള കുറച്ച് വെള്ളം എടുത്ത് എന്നെ ഇടയ്ക്ക് കൂടി തന്നു. അപ്പോൾ ഇതെന്തിന് ഇവർ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു വെള്ളത്തൂലിലെ ചായക്കടയിൽ ചെന്നപ്പോഴോ അവിടെ ആരെങ്കിലും ചെന്നപ്പോഴോ എങ്ങനെയോ ഇത് ഇങ്ങനെ എനിക്കൊരു ഒരു അനുഭവമുണ്ട്. രണ്ട് ഏത്തപ്പഴം എനിക്ക് ചുട്ടു കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് ദേവുളത്ത് ഹാജരാക്കി പിന്നീട് എന്നെ റിമാൻഡ് ചെയ്തു. കോട്ടയം സ്പെഷ്യൽ സെക്ഷൻ ജഡ്ജി വിചാരണ നടക്കുന്ന സമയത്ത് അപ്പോൾ കോട്ടയത്തേക്ക് ഈ രണ്ട് റിസർവ് പോലീസുകാർ കോട്ടയത്തുണ്ട്. അപ്പോഴവർ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്കവരെ ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യമുണ്ട്, വലിയൊരു നന്ദിയുണ്ട്, നിങ്ങളത് തരുമ്പോൾ എനിക്ക് സംശയമായിരുന്നു എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ചിരിച്ചു. പിന്നീട് ഒരിക്കൽ ഞാൻ കോട്ടയത്ത് വെച്ച് അതിലൊരാളെ കണ്ടപ്പോൾ പ്രൊമോഷനായി, സബ് ഇൻസ്പെക്ടറായി, ലോക്കൽ പോലീസിലേക്ക് വന്നു. ഇങ്ങനെയുള്ള അനുഭവമുണ്ട്. പിന്നെ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ടയ്ക്കകത്താണ് അവിടുത്തെ സബ് ജയിൽ. അപ്പോൾ എനിക്ക് യാതൊരു പങ്കുമില്ല, അറിവുമില്ലാത്തൊരു കേസായിരുന്നു പാലക്കാട് നാരായണൻകുട്ടി നായരുടെ വധം. പക്ഷേ എന്നെക്കൂടെ ആ കേസിൽ ഉൾപ്പെടുത്തി. അതിനൊരു വർഷം മുമ്പ് പാലക്കാട് എവിടെയോ നടന്നൊരു മീറ്റിങ്ങിൽ സ്റ്റീഫൻ്റെ പ്രമേയമാണ് ഈ സംഭവങ്ങളുണ്ടാക്കിയത്. അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതിയാക്കി
ഈ സബ് ജയിലിൽ കഴിയുമ്പം എനിക്ക് അവർ വാർഡൻ കൊണ്ടുവന്ന് അന്ന് ഞാൻ പോകാവലിക്കും സിഗരറ്റ് ബീഡി തരും. ഒരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ ഇവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള ആളുകളെ മുഴുവനും മയക്കുമരുന്ന് കൊടുത്തിട്ട് ഉറക്കി നിങ്ങളെ വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആലോചിച്ചതാണ്. അയാൾ എന്നെ ആരുമില്ലാത്തപ്പോൾ സഹാവെന്ന് വിളിക്കുക. പക്ഷേ അപ്പോഴത്തേക്കാണ് ഇവിടെ റിസർവ് പോലീസ് പുറത്ത് സെക്യൂരിറ്റി ഇട്ടു. ഫ്രണ്ടിലെ ലോക്കൽ പോലീസ് മാത്രമല്ല, പുറത്തുള്ള ആളുകളുടെ ഒരു നിർദ്ദേശമായിരുന്നു. എൻ്റെ ജോലി പോവും, അപ്പോൾ ഞാനും ഒളിവിൽ പോകേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ടായി പാലക്കാട് കോട്ടയ്ക്കകത്തെ സബ് ജയിലിൽ കഴിയുമ്പോൾ. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഈജിപ്റ്റ്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന നാലു രാജ്യങ്ങൾ, ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം 20 DVDകളിൽ. ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു സഞ്ചാരം DVDകളുടെ 8th volume. ഈജിപ്റ്റ്, നൈൽ നദീതടത്തിലെ പുരാതന സാംസ്കാരിക ഭൂമിക, ചരിത്രപ്രസിദ്ധമായ അസ്വാൻ, ഫിലേ ക്ഷേത്രം, അബൂ സിംബൽ, ലെക്സോർ, വാലി ഓഫ് ദ കിങ്സ്, കർണാക് ക്ഷേത്രം, ഗിസയിലെ പിരമിഡുകൾ, സ്പിങ്സ്, സലാദിൻ സിറ്റാഡൽ, കെയ്റോ ടവർ തുടങ്ങി നിരവധിയായ കാഴ്ചകൾ. ചൈന, ഹോങ്കോങ്ങിലെ കവ്ലൂൺ ഹാർബർ, വിക്ടോറിയ പീക്ക്, ഹാപ്പി വാലി, സ്റ്റാൻലി മാർക്കറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങൾ, ബീജിംഗിലെ മിങ് ടൂംസ്, ഗ്രേറ്റ് വാൾ, ടിയാനൻമെൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി, ടെമ്പിൾ ഓഫ് ഹെവൻ, സമ പാലസ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ. മക്കാവുവിലെ കാസിനോകൾ, നൈറ്റ് ലൈഫ്, മക്കാവു കോട്ട, ആമാ ക്ഷേത്രം, മക്കാവു ടവർ, റെഡ് മാർക്കറ്റ്, സെനാഡോ സ്ക്വയർ തുടങ്ങി വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ. ജോർദാൻ, അമ്മാൻ സിറ്റി, അമ്മാൻ സിറ്റാഡൽ, റോമൻ ആംഫി തിയേറ്റർ, അൽ ഖറാഖ്, ഖറാഖ് കാസിൽ, പെട്ര, ലിറ്റിൽ പെട്ര, ജോർദാൻ മരുഭൂമി, വാദി മൂസ, റോയൽ ടൂംസ്, വാദി റം, റെഡ് സി, അക്ബ കാസിൽ, ചാവുകടൽ തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ. USA, മൊഹാവി മരുഭൂമി, ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ടൈംസ് സ്ക്വയർ, 911 മോണിമെന്റ്, ബ്രുക്ലിൻ ബ്രിഡ്ജ്, വാൾ സ്ട്രീറ്റ്, ചൈന ടൗൺ, വാഷിംഗ്ടണിലെ ലിങ്കൺ മോണിമെന്റ്, വൈറ്റ് ഹൗസ്, മാഡം തുസാർഡ്സ് മ്യൂസിയം, ക്യാപിറ്റോൾ ബിൽഡിംഗ്, എയർ ആൻഡ് സ്പേസ് മ്യൂസിയം തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾ. സഞ്ചാരം DVDകൾ 8th volume. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. സഞ്ചാരം, ലോകമിപ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. അപ്പോൾ ആദ്യം വിചാരണ ചെയ്തത് ഈ കോങ്ങാട് നാരായണൻകുട്ടി നായരുടെ എല്ലാ നക്സലേറ്റ് പ്രമുഖ കേസുകളും സ്പെഷ്യൽ സെഷൻസ് കോടതിയിലാണ് കമ്മിറ്റി ചെയ്തതിന് ശേഷം വിചാരണ നടന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരു 24-25 വയസ്സിന് പ്രായം ഉള്ള ചെറുപ്പക്കാരാണ് ഈ കേസിലെ പ്രതികളെല്ലാം. കോട്ടയ്ക്കകത്ത് നിന്ന് ഞങ്ങളെ ഹാൻഡ്കപ്പ് വെച്ചപ്പോൾ CRP-ക്കാരാണെന്ന്, ഏതാണ്ട് എമർജൻസിയുടെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു, CRP-ക്കാരാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ചങ്ങലക്കിട്ട് അവരുടെ റൂളനുസരിച്ച് ഈ ഹാൻഡ്കപ്പിൽ ചങ്ങലയിട്ടിട്ട് അവരുടെ കൊളുത്തിയാണ് കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായി ചങ്ങല കിലുക്കിക്കൊണ്ട് സ്ലോഗൻ വിളിക്കുകയും പാട്ടുപാടുകയും 2nd നിലയിൽ സ്പെഷ്യൽ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഇതിന് മുമ്പ് ഈ കൊങ്ങാട് കേസിലെ രാമുണ്ണിയും കുറച്ച് പേര് ജയിലിൽ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കേസ് നടക്കുന്നത്. അപ്പോൾ ആ കേസിൽ എനിക്കൊരു മനസ്സറിവോ യാതൊന്നുമില്ല. അപ്പോൾ എന്നെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി, എല്ലാ കേസിലും ഉൾപ്പെടുത്തി സർവ കേസും ഇങ്ങനെ നീട്ടി നീട്ടി 8-10 കൊല്ലമായിട്ടാണ് ഓരോ കേസും എൻ്റെ വിചാരണ തീരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ കോടതിയിൽ ഞങ്ങൾ ദിവസവും ഇങ്ങനെ സ്ലോഗൻ വിളിക്കും. ഒരു പിന്നെ ശങ്കരൻകുട്ടി മേനോനോ അങ്ങനെ ഒരാളാണ് ജഡ്ജി. ഒരു ദിവസം അയാളുടെ ചേംബറിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, ജഡ്ജി വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അങ്ങേര് പറഞ്ഞു, മിസ്റ്റർ സ്റ്റീഫൻ, പിന്നെ നിങ്ങളുടെ പേര്, നിങ്ങൾ 16-ാമത്തെ പ്രതിയാണ്. ഞാനിത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല.
പക്ഷേ ഒരു കാര്യം നിങ്ങൾ സഹായിക്കണം, കോടതി നടത്തി കൊണ്ടുപോകാൻ സഹായിക്കണം. ഇവിടെ ഭയങ്കര ബഹളം ഇതുണ്ടാക്കിയാൽ കോടതി നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ഷമിക്കണം, എനിക്ക് ജഡ്ജി എന്നുള്ള നിലയിൽ താങ്കളോട് വിരോധമില്ല, ഞങ്ങൾ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിക്കും എതിരാണെന്ന് മാത്രമല്ല ആകാവുന്നതുപോലെ ഇതിനെ പൊളിക്കാൻ നോക്കുന്ന ആ ഒരു വീറിലും വാശിയിലും നിൽക്കുന്നവരോട് സ്ലോഗൻ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരിക്കലും ഇപ്പോഴേ ശരിയാകത്തില്ല. അയാൾ വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കി പൊക്കുമെന്ന് പറഞ്ഞു. ആ കേസിലാണ് എനിക്ക് ആദ്യത്തെ ലൈഫ് ഇംപ്രസൻമെൻറ്റ് കിട്ടുന്നത്, ഏത് ഈ കൊങ്ങാട് നാരായണൻകുട്ടി നായരുടെ കേസിൽ. ആ ലൈഫ് ഇംപ്രസ്മെൻറ്റ് എനിക്ക് ആദ്യമായിട്ട് കിട്ടി. രണ്ടാമത് വിചാരണ നടക്കുന്നത് തൃശ്ശിലേരി തിരുനെല്ലി കേസ്. അപ്പോഴേക്കും അടിയന്തരാവസ്ഥ വന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു ഹോസ്റ്റൽ, അവിടെ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലെ സ്പെഷ്യൽ കോടതിയായിട്ടാണ് കേസ് അവിടെ വെച്ചാണ് നടത്തുന്നത്, ഈ ജയിലിനോട് ചേർന്ന് തന്നെ. അപ്പം എമർജൻസി വന്നപ്പം കണ്ണൂരിൽ ഒരു രാവിലെ ഞൊടിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 3000 ആളിനെ റാലി ജയിക്കാൻ അന്ന് CPM കഴി എം വി രാഘവനാണ് ജില്ലാ സെക്രട്ടറി. പിണറായി വിജയൻ അന്നൊരു വളരെ പ്രമുഖനൊന്നും ആയി അറിയപ്പെടാൻ തുടങ്ങിയില്ല. അവരെ ഒരു പ്രതിഷേധ യോഗം വെച്ചു, 100-300 പേര് കൂടി. പോലീസ് വളഞ്ഞ് ഇവരോട് ഒത്തിരി വിരോധം പോലീസുകാർക്കുണ്ട്, അടി തുടങ്ങി. എല്ലാവരും ഓടി ഒരു 10-25 പേരെ എങ്ങാണ്ട് അവരെ അറസ്റ്റ് ചെയ്തു. പിണറായി വിജയനെയും എം വി രാഘവനെയും കയ്യിലും കാലിലും പിടിച്ച് ഡ്രോയറിട്ട് മെയിൻ ഗേറ്റിൽ കൊണ്ടുവരുമ്പം കണ്ടിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ കേസ് കമ്മിറ്റി ചെയ്തു, തൃശ്ശിലേരി തിരുനെല്ലി കേസ് ഈ സ്പെഷ്യൽ കോടതി ജയിലിനകത്തെ വെച്ച കോടതിയിൽ നിന്ന് കമ്മിറ്റി ചെയ്ത് തലശ്ശേരി സ്പെഷ്യൽ സെഷൻസ് കോടതിയിലേക്ക് വന്നു തൃശ്ശിലേരി തിരുനെല്ലി കേസ്. ആ കേസിൽ വർഗീസ് 1-ാം പ്രതി, ഗ്രോവാസു 2-ാം പ്രതി, ഞാൻ 3-ാം പ്രതിയായിട്ടാണ് കേസ്. പകുതിയോളം ആളുകൾ ആദിവാസികൾ ആയിരുന്നു ഈ കേസിലെ പ്രതികൾ. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ കോടതിക്കകത്ത് മുദ്രാവാക്യം വിളിക്കും, കോർട്ടക്ഷ്യത്തിന് കേസെടുക്കില്ല. അത് കോടതികളെല്ലാം കൂടി എടുത്തൊരു തീരുമാനമാണെന്ന് തോന്നുന്നു, കാരണം എങ്കിൽ പിന്നെ ദിവസവും കോർട്ടലക്ഷ്യ കേസെടുക്കാനേ സമയം കാണുകയുള്ളൂ. പക്ഷേ ആ ജഡ്ജി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പം അത് നിശബ്ദമായിട്ടിരുന്നു. ജയിലിൽ നിന്ന് ഞങ്ങൾക്ക് അന്ന് രണ്ട് നിരന്ന് റേഷൻ 2 രൂപയാണ് ഒരു തടവുകാരനുള്ളത്. ഈ 2 രൂപയും കൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒന്നും ഭക്ഷണം വാങ്ങിത്തരാനോ ഒന്നിനും തികയില്ല. അപ്പം ഞങ്ങളിൽ കേസ് വാദിക്കുന്ന കുറേ പേരുണ്ട്, ഞാനൊന്നും ഒരൊറ്റ കേസ് പോലും വാദിച്ചില്ല, ഇങ്ങനെ പ്രസംഗിച്ചും സ്റ്റേറ്റ്മെൻറ്റുകൾ അവസാനം ആർഗ്യുമെൻറ്റിൻ്റെ സമയത്ത് കൊടുത്തുമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കേസ് വാദിക്കുന്നവർ ഈ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം പറഞ്ഞപ്പം ജഡ്ജി കത്തെഴുതി കൊടുത്തു. അങ്ങനെ ജയിലിലൊരു സ്പെഷ്യൽ ഫുഡുണ്ടാക്കി ഈ പോലീസ് വാഹനത്തിൽ വെച്ച് ഇതെവിടുന്ന് കഴിക്കുമെന്നുള്ള പ്രശ്നം വന്നപ്പം കോടതി പിരിഞ്ഞതിന് ശേഷം ഈ കോടതിക്കകത്ത് വെച്ച് കഴിച്ചോളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നു, അപ്പം പ്യൂൺ പറഞ്ഞ അത് ഞാൻ എടുത്തു കൊടുത്തോളാം. അങ്ങനെ ആ കേസ് തീരുന്നവരെ കോടതിക്കകത്ത് ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം വെച്ച് ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഈ എമർജൻസിയുടെ കാലത്താണ് ആ ജഡ്ജി ഈ കേസ് വാദിക്കാത്തവർക്ക് വേണ്ടി സാക്ഷികളെ നേരിട്ട് ചോദ്യം ചെയ്ത്. ആ കേസ് കണ്ടവരാരുമില്ല, തെളിവാരുമില്ല, വർഗീസ് മരിച്ച ആ ഒരു വലിയ സംഭവം കോളിളക്കവും സൃഷ്ടിച്ച് നിൽക്കുന്നുണ്ട്. ആ തൃശ്ശിലേരി തിരുനെല്ലി കേസിലെ എല്ലാവരെയും വിട്ടയച്ചു. അങ്ങനെ എനിക്ക് പങ്കുള്ള ആ കേസ് എന്നെ വിട്ടയച്ചു. പിന്നീട് ഇങ്ങനെ ഓരോരോ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 8 വർഷം എടുത്തപ്പോഴത്തേക്കും നഗരൂർ കുമ്മുൾ കിളിമാനൂർ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന, നേരിട്ട് എനിക്ക് പങ്കാളിത്തമില്ലല്ലോ, ആ കേസിലെ ജീവപര്യന്തം, അങ്ങനെ 2-3 കേസുകളിൽ എനിക്ക് ജീവപര്യന്തം കിട്ടി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അവിടുത്തെ ഈ സർച്ചിങ് ജയിലിലെ എന്തെങ്കിലും അശ്ലീല സാഹിത്യം കൊണ്ടു ചെല്ലുന്നുണ്ടോ, എസ്കേപ്പ് ചെയ്യാനുള്ള ബ്ലേഡോ ഉപകരണമോ വല്ലതും ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് കഞ്ചാവുണ്ടോ, മയക്കുമരുന്നുണ്ടോ, ഇതിനാണ് ഈ സർച്ചിങ് വെച്ചിരിക്കുന്നത്. ഞങ്ങളവരെ ഒരു ഇൻസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ വസ്ത്രം പൂർണ്ണമായി അഴിച്ചു മാറ്റിയിട്ട് ഭയങ്കര പരിഹാസിക്കും, സഹിക്കാൻ കഴിയാതായി. അപ്പോൾ ഞങ്ങളെ ഒരു 5-6 പേരെ മാത്രമേ ഈ രാവിലെ ഈ ടോയ്ലറ്റിലേക്ക് പോലും കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം തീരുമാനമെടുത്തു കോടതി പോയപ്പം,
ഈ രാവിലെ കുളിക്കാനും ടോയ്ലറ്റിലേക്കും വിടുന്ന ആളുകൾ കയറണ്ട, ഈ അന്യായ ഈ സർച്ചിങ് മാറ്റണം, അതുകൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ട് കോടതി പോയിക്കൊള്ളാം, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോളൂ, നഗ്നരായിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. അപ്പോൾ ഞങ്ങളെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. ഞങ്ങൾ ഈ പോലീസ് വാഹനത്തിലിരുന്ന് ഭയങ്കര മുദ്രാവാക്യം. ആദ്യമൊക്കെ അവർ മർദ്ദിക്കും. അപ്പം അച്യുതമേനോനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിളിക്കും. പണ്ട് സേലം ജയിലിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ. അന്നൊരു മാധവ മേനോനായിരുന്നു സേലം ജയിലിലെ സൂപ്രണ്ട്. അപ്പം ഞങ്ങൾ അതും കൊണ്ടൊരു മുദ്രാവാക്യം ഉണ്ടാക്കി. സേലം ജയിലിലെ മാധവ മേനോൻ അണിഞ്ഞു നടന്ന കുപ്പായം ചേലാട്ടച്യുത മേനോൻ ഒന്നാന്തരമായി ചേരുന്നുണ്ട്, അച്യുത മേനോൻ അറുകല മേനോൻ എന്നൊക്കെ വിളിച്ചിട്ട് ആ സെക്രട്ടറിയുടെ വാതിൽക്ക് കൂടെ വഞ്ചൂരി കോടതിയിലേക്ക് പോകും. ആ കോടതിയിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും. കോടതിക്കും ഞങ്ങളോട് വിരോധമായി, ജയിലിൽ നമുക്ക് വിരോധമായി, പോലീസിന് ഈ സാധാരണ പോലീസുകാർക്ക് വലിയ വിരോധം കാണാനിടയില്ല. അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പം ഈ ട്രെയിനിങ്ങിന് വന്ന വാർഡർമാരെയും റിസർവ് പോലീസിനെയും എല്ലാം കൂടെ കരുതി 7 പേരെ വീതം വിളിച്ച് കയറ്റി. അന്ന് ഞങ്ങളൊരു 10 കുറേ അധികം ആളുകളുണ്ട്. എല്ലാവരെയും 7 പേരെ വീതം വിളിച്ച് കയറ്റി ഭയങ്കരമായി മർദ്ദിക്കാൻ തുടങ്ങി. ആ മർദ്ദനം ഒരാഴ്ച നീണ്ടു നിന്നു. അപ്പം പനി കാരണം കൊണ്ട് ജയിലിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതിരുന്ന ഒരു അബ്ദുൽ സലാം, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിയായിരുന്നു, അയാൾ ഈ മർദ്ദനം കണ്ടൊക്കെ ഈ മാനസിക നില തെറ്റി ഭ്രാന്തായി. ഭ്രാന്തായി അയാൾ ഒരു ഭക്ഷണവും കഴിക്കാതായി. ജയിലിൽ വെച്ച് ആകാവുന്ന പോലെ പീഡിപ്പിച്ച് അയാളെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കി. നില തീരെ തെറ്റിയപ്പം അടിയന്തരാവസ്ഥ സമയമല്ലേ, അയാളെ ഇവിടുത്തെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്കായി. മെൻ്റൽ ഹോസ്പിറ്റലിലെ കുറച്ചൊക്കെ ഭേദമാകുന്ന രോഗികളാണ് ഈ ഇത്തരം ആളുകളെ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ തല്ലി അയാളെ കൊന്നു. അന്ന് ബോൾഷെവിക് പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ അഡ്വക്കേറ്റ് ഗൗരിദാസൻ നായർ ഇടപെട്ട് ആ ഡെഡ് ബോഡി കൊണ്ടുപോയി ഏറ്റുവാങ്ങി അയാളുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ശവസംസ്കാരം ചെയ്തു. ഈ ഒരാഴ്ചത്തെ ഈ ഭയങ്കരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ സമയത്ത് അവിടെ നമ്മുടെ പഴയ സിനിമ നടൻ പ്രേംസീറിൻ്റെ പെങ്ങളുടെ മോനൊരു സലീം എന്ന ആളാണ് ഡോക്ടർ, ജയിലിലെ ഡോക്ടറാണ്. അപ്പം അദ്ദേഹം ഞങ്ങളെ വന്ന് തീരെ കിടപ്പായി, അടി മർദ്ദനം കൊണ്ട് കിടപ്പായവർക്ക് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കുകയും അപ്പം പലർക്കും നീർക്കെട്ടായി ശരീരത്ത് മുഴുവൻ. അപ്പോൾ അയാൾ സൂപ്രണ്ടിനോട് പറഞ്ഞു, ഇനിയും അവരെ മർദ്ദിക്കുകയാണെങ്കിൽ അത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അത്രത്തോളം ആയിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമോ, ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാനത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ആ മർദ്ദനം നിന്നത്. അതിങ്ങനെ കഴിഞ്ഞു. സിംഗിൾ സെല്ലിൽ എന്നെ ഒറ്റ മുറിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വളരെ എസ്കോർട്ടോട് കൂടി കൊണ്ടുപോകും. ആ പൂട്ടാത്ത ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ നിൽക്കും, അവരുടെ കാണൽ വേണം നമ്മൾ മോഷണം നടത്താൻ. ഇങ്ങനെ കുറേ അങ്ങ് പോയി. എമർജൻസി കഴിഞ്ഞു. എൻ്റെ കേസുകൾ ഏതാണ്ട് കുറേയൊക്കെ തീർന്നു. അതിനുശേഷം ജനതാ ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോയി ജനതാ ഗവൺമെൻറ്, മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഏതാണ്ട് ഒരു 30-35,000 ചെറുപ്പക്കാരൻ നക്സലൈറ്റിൻ്റെ പേരിൽ ബംഗാളിൽ രക്തസാക്ഷികളായി കഴിഞ്ഞിട്ടുണ്ട്, മാർസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ. അത്ര തന്നെ അതിനടുക്കൽ ആന്ധ്രയിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ ഇത്രയൊക്കെ മർദ്ദനം നടന്നാലും നക്സലൈറ്റുകളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ എണ്ണം കുറവാണ്. എന്നെ വിളിച്ച സമയത്ത് അദ്ദേഹം ഒരു നല്ല വെറ്റില എടുത്തിട്ട് ഈ കയ്യേലിട്ടിങ്ങനെ അതിൻ്റെ ഞരമ്പൊക്കെ ഇങ്ങനെ കളഞ്ഞ് ചുണ്ണാമ്പ് ഇങ്ങനെ തേച്ച് അത് വായിലിട്ട്, ഞാൻ ചെന്ന ഉടനെ എന്നെ അങ്ങേരെ എഴുന്നേറ്റു എന്നെ വിഷ് ചെയ്തു, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കഷ്ണം പുകലെടുത്ത് കയ്യിൽ ഇത്തിരി ചുണ്ണാമ്പ് തേച്ച് ഇങ്ങനെ വെച്ചു.